ബീംബാലിയിൽ നിന്ന് മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ പ്രളയം വന്ന് എല്ലാം തകർന്നു പോയ സമയത്ത് ഇവിടെ ഇപ്പോൾ ഇത് പുരാതനമായ വഴിയാണിത്. പിന്നീട് അവർ വേറൊരു വഴി ഉണ്ടാക്കിയതാണ്. ആ വഴിയിലൂടെ ആളുകൾ പോകുന്നുണ്ട്. അത് അപ്പുറത്തുള്ള വഴിയാണ്. നടുക്കൂടെ മന്ദാകിനി ഭീകരമായ രീതിയിൽ ഒഴുകിപ്പോണ്ട്. മന്ദാകിനി ഞാൻ പഴയ പുരാതനമായിട്ടുള്ള വഴിയിലൂടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പുരാതനമായിട്ടുള്ള ആ വഴിയിലൂടെ ഞാൻ നടന്ന് നീങ്ങുകയാണ്. നല്ല കാഴ്ചയാണ്. ഒരു കുന്തമടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളെ സ്മരിച്ചുകൊണ്ട് അടിയൊക്കെ കുത്തി പിടിച്ച് അങ്ങനെ കയറുകയാണ്. ഹരിയോ നമശിവായ. ഈ ഇവിടെ മന്ദാകിനി മുറിച്ച് കടന്ന് വഴികൾ രണ്ടും ഒന്നാവുകയാണ്. വന്ന വഴിയിലൂടെ പാലമാണ്. ഒരു പഴയ പാലം കാണാനുണ്ട്. ഓ, ഭീകരമായ ദൃശ്യമാണ്. മുകളിൽ നിന്ന് ഒലിച്ചു വന്നത്. മുകളിലേക്ക് കയറി പോകണം. ഹര ഹര മഹാദേവ്, ഹര ഹര കേദാർനാഥ് ബാബാജി, മന്ദാകിനി മന്ദാകിനി. മന്ദാകിനിയുടെ ഏറ്റവും താഴ്വരയിൽ നിന്ന് കയറി 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 ഈ വഴികളൊക്കെ ഇപ്പോൾ നടന്ന് വന്നതാണ്. ഇത്രയും വഴികളിലൂടെ കയറി ഇതപ്പോൾ ഏകദേശം ഒരു മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ഒന്നുമല്ല. ഇനിയും മേലോട്ട് കയറാനാ. മുകളിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് കയറാനുണ്ട്. ഇഷ്ടം പോലെ കയറാനുണ്ട്. മുകളിലേക്ക് ആളുകൾ കയറിപ്പോവാണ്. കഠിനമായ വഴികളിലൂടെയുള്ള യാത്രയാണ്. കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി മറിഞ്ഞു വരുന്നുണ്ട്. ശരിക്കും യാത്രയുടെ ഒരു അനുഭൂതി ഇവിടെ അറിയാണ്. വലിയൊരു മലയുടെ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ശരിക്കും മുട്ടിട്ട് കയറിയതാണ്. കയറിയൊക്കെ കയറി വന്നതാ. കുത്തനുള്ള കയറ്റാട്ടോ. താഴേക്ക് നോക്ക്, ആളുകൾ വരുന്നേക്ക് അതുപോലെ ഉണ്ട്. എന്താ വല്ലാത്ത ഭീകരത. ഞാനിവിടെ തളർന്നിരിക്കുക. ഓ, ഇനി ഒരുപാട് കയറാനുണ്ട്. ശരിക്കും വല്ലാത്തൊരു അനുഭൂതി. മുട്ടിട്ട് കയറിയിട്ട് അവിടെ വരെ എത്തിയത്. താഴേക്ക് നോക്കൂ, ഇത്രയും കയറ്റം മുട്ടിട്ട് കയറി വന്നു. ഇനിയും ഒരുപാട് മുകളിലേക്ക് കയറി പോകാനുണ്ട്. ഭഗവാൻ മഹാദേവൻ അന്വേഷിച്ചുള്ള യാത്ര. വയ്യാന്ന് തോന്നുന്നില്ല. മഹാദേവൻ്റെ അനുഗ്രഹമുണ്ട്. എവിടുന്നോ ഒരു ശക്തി വരുന്നു. ഗുരുനാഥന്മാരുടെ അനുഗ്രഹമുണ്ട്. ഹരഹര മഹാദേവ. നമ്മുടെ യാത്ര ഏകദേശം മുകളിലെത്താറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് മഞ്ഞ് പെയ്തു. വല്ലാത്ത കോട മഞ്ഞ് പെയ്ത്. എങ്ങും മഞ്ഞാണ്, ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഹിമാലയമാണ് കാണുന്നത്. പക്ഷേ എവിടെയും സന്ധ്യ ആവാറായി. നടന്നു പോകുന്ന കൊണ്ട് സന്ധ്യ ആയതുകൊണ്ട് നിർത്തിയിട്ടൊന്നുമില്ല. ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന വരെ നടക്കണമെന്നാണ് വിചാരിക്കുന്നത്. ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങുന്നുണ്ട് വഴിയിൽ. നല്ല മഞ്ഞാണ്. സെറ്ററൊക്കെ ഇട്ടു. നല്ല മഞ്ഞ്, ശക്തമായ മഞ്ഞാണ്. വിദൂര ദൃശ്യങ്ങളൊക്കെ വളരെ മഞ്ഞിൻ്റെ ഉള്ളിലൂടെയാണ് കാണുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ ഈ ഭാഗത്താണ് ഹിമാലയം. ഹിമാലയത്തിൻ്റെ ആ മുകൾ ഭാഗം
അത് മഞ്ഞായതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ഇനി നാളെ നാളെ ഈ ദൃശ്യങ്ങൾ എടുക്കാം. ഈ ദൃശ്യങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ വയ്യ. ശരിക്കും യഥാർത്ഥത്തിലുള്ള വഴി ഇതായിരുന്നു. നടന്നു പോണ വഴി ആ ദൂരെ കാണുന്നതായിരുന്നു. അതിൽ നിന്നിങ്ങനെ വന്ന് അപ്പുറം ജോയിൻ്റ് ആവുകയായിരുന്നു. പക്ഷേ വെള്ളം ഒഴുകി വന്ന് എല്ലാ വഴികളെല്ലാം ഒലിച്ചുപോയി. എന്നിട്ട് വലിയ കുഴിയായിപ്പോയി, വലിയ കുഴിയായിപ്പോയി. അതുകൊണ്ട് വേറെ വഴിയിലൂടെ നടന്നു വരിക, വേറെ വഴിയിലൂടെ നടന്നു വരികയാണ്. അല്ലാത്ത യാത്ര തന്നെയാണ് കേദാർനാഥ് യാത്ര. അതികഠിനം, വളരെ റിസ്ക്കാണ്. നല്ല തപസ്സ്, നല്ല സാധനയോട് കൂടി വേണം വരാൻ. വഴിയില് കുറച്ച് സമയം വിശ്രമിച്ചു. നല്ലൊരു വ്യക്തിത്വത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെയാണ് ഇത്. കുറേ സമയം അവിടെ ചിലവഴിച്ചു, ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. അവിടെ പാട്ടൊക്കെ വെച്ച് ഡാൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം അവരുടെ കൂടെ ആനന്ദിച്ചു. തുടർന്നാണ് യാത്ര തുടങ്ങിയത്. രാത്രി വളരെ വൈകിട്ടാണ് യാത്ര. എല്ലാവരും ഓരോ സ്ഥലത്ത് നിന്നു, എല്ലാവരും ഓരോ സ്ഥലത്ത് താമസിച്ചു. പക്ഷേ ഞാൻ യാത്ര തുടരുകയാണ്. എന്തോ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഒറ്റയ്ക്കായിട്ട് സാക്ഷാൽ മഹാദേവൻ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ രണ്ട് ആൾക്കാർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആയി അവരെനിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് എൻ്റെ കൂടെ തന്നെ വഴി കാണിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. പിന്നെ ഞാൻ നിൽക്കുമ്പോൾ അവർ നിൽക്കുന്നു, ഞാൻ പോകും അവർ പോകുന്നു, എൻ്റെ കൂടെ തന്നെ. ഹരഹര മഹാദേവ. എനിക്കൊരു പേടിയും തോന്നുന്നില്ല, എന്നാലും അവർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. മഞ്ഞു മൂടിയ ഇരുട്ടിൽ എൻ്റെ ഇടത്തും വലത്തും ആയിട്ട് ആ ഇടതുഭാഗത്തൊരാൾ, ആ വലതുഭാഗത്തടുത്താൾ, വലതുഭാഗത്തെടുത്താൾ കാണുന്നില്ല. കേദാർനാഥിൻ്റെ രാത്രി ദൃശ്യമാണ്. ഏകദേശം കേദാർനാഥ് അമ്പലത്തിനോട് അടുക്കാറായി. ഞാൻ ഏകദേശം രാത്രി 11 മണി ആവാറായി. ഒരുപാട് വഴിയിലൊന്നും ആരും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. വളരെ യാത്ര വളരെ ഗംഭീരമായെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് അനുഭൂതികൾ മഹാദേവൻ തന്നു ഈ ഒരു രാത്രിയിലുള്ള യാത്രയിലൂടെ. അവിടേക്ക് ഇരുന്ന് ശരിക്കും ഈ ഹിമവാൻ്റെ ഒരു തലോടൽ അനുഭവിക്കാൻ സാധിച്ചു. പോകണമെന്നോ കിടക്കണമെന്നോ ഉറങ്ങണമെന്നോ എവിടെയെങ്കിലും നോക്കിയാലേ നമുക്ക് തോന്നുക, ശരിക്കും അതൊന്നും എനിക്ക് തോന്നുന്നില്ല. വളരെ കുറച്ചൊരു വെളിച്ചത്തിലെത്തിയിട്ടുണ്ട് ഇത്രയും നേരം. ശരിക്കും വെളിച്ചത്തിലെത്തിയിട്ടുണ്ട്. ഇത് വിദൂരത്തിൽ നിന്ന് കാണുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി മറ്റ് കാണുന്നുണ്ട്. മുകളിലേക്ക് കയറി പോകണോ ഇവിടെയാണോ എന്ന് കുറച്ച് മുന്നോട്ട് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. നോക്കാം. ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ്, ഹരഹര മഹാദേവ്. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് കേദാർനാഥിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് യാത്ര. കേദാർനാഥിൽ എത്തിച്ചേർന്നു. ഏകദേശം രാത്രി 12 മണി ആവുന്നു. കേദാർനാഥിൽ എത്തി. ഭഗവാന്റെ സന്നിധിയിലാണ്. ക്ഷേത്രനട അടച്ചിട്ടാണുള്ളത് രാവിലെ എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. വലിയൊരു യാത്രയുടെ അനുഭൂതി, വലിയൊരു യാത്ര അതിൻ്റെ പരിസമാപ്തിയിലെത്തിയ ആ ആനന്ദത്തിൽ പറഞ്ഞറിയിക്കാൻ വയ്യ. എത്ര ദുർഘടമായ വഴികളിലൂടെ ഇവിടെ എത്തിച്ചേർന്നു ഭഗവാന്റെ സന്നിധിയിൽ. ഹരഹര മഹാദേവ, 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 മഹാദേവ. ഓം നമശിവായ. ആരുമില്ല. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ രാത്രി ദൃശ്യമാണ്.
പ്രദക്ഷിണ വഴിയാണ് ഞാനവിടെ ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ച് അവിടെ നിന്നും തിരിച്ചു പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അവിടെ ഒരു സന്യാസി ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ശങ്കരാചാര്യ സ്വാമികളുടെ അവിടെ പോയി നമസ്കരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് നോക്കി വരികയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഭഗവാന്റെ ക്ഷേത്രം ശ്രീകോവിൽ. രണ്ടായിരത്തി പതിമൂന്നിലെ ആ പ്രളയത്തിൽ ഈ ക്ഷേത്രത്തിന് പിന്നിൽ വന്നിരുന്ന ഈ ഒരു വലിയ പാറക്കല്ലാണ് ഈ ക്ഷേത്രത്തിനെ രക്ഷിച്ചത്. ബാക്കിയെല്ലാം കടപുഴകി എല്ലാം തകർന്നു പോയപ്പോഴും ഈ ക്ഷേത്രത്തിനെ രക്ഷിച്ചുകൊണ്ട് ഇങ്ങനൊരു കല്ല് വന്നു നിന്നു. അതൊരു മഹാ അത്ഭുതം തന്നെയാണ്. ഇത് സാക്ഷാൽ മഹാദേവൻ സ്വയം രക്ഷിച്ച് കാത്ത് രക്ഷിച്ചതാണ്. ഹരഹര മഹാദേവ. ഒരു സന്യാസി ശ്രേഷ്ഠൻ എന്നെ ആദിശങ്കരാചാര്യ സ്വാമികളുടെ ആ പ്രതിമ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഞാൻ രാവിലെ വന്നാൽ മതിയോ ചോദിച്ചിട്ടും അദ്ദേഹം സമ്മതിക്കുന്നില്ല. എന്തായാലും അദ്ദേഹം എന്നെ കാണിക്കാനായിട്ട് വരികയാണ്. അവിടെ പോയിട്ട് ഭഗവാനെ ശങ്കരാചാര്യ സ്വാമികളോട് കണ്ടിട്ട് വരാം. മഹാദേവഹി തന്നോ രുദ്ര പ്രചോദയാ പ്രചോദയാ. ഞങ്ങൾ ഇരുട്ടിലൂടെയാണ് കേട്ടോ പോണത്. ഭഗവാന്റെ ശില സ്ഥാപിച്ച ആ വഴി ഉള്ളിലാണ്. ഒരു 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 വലിയൊരു നാളെ കാണാം നമുക്ക്. ജയ്. എന്നെ കാത്തു നിന്ന പോലെ മഹാദേവന്റെ മുന്നിൽ കേദാർനാഥ് ഭഗവാന്റെ മുന്നിൽ കാത്തു നിന്നു. അദ്ദേഹം ഈ സന്യാസി ശ്രേഷ്ഠൻ എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നു ശങ്കരാചാര്യ സ്വാമികളുടെ പ്രതിമ. എല്ലാം കാണിച്ചു തന്നു. എനിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുകയാണ് ഞാൻ. ഞാൻ അദ്ദേഹത്തോട് കൂടി ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ കഴിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ ഒന്നും കഴിക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ള എണ്ണയിൽ പൊരിച്ചതൊന്നും കഴിക്കില്ല എന്നാണ് പറയുന്നത്. ചക്ക വറുത്തതും അങ്ങനെയുള്ള സംഗതികളൊക്കെ ബാഗിലുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞാൻ ഡയറ്റ്സ് ഈന്തപ്പഴം കൊടുത്തു. ഖജൂർ കഴിക്കുക. ഭഗവാന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ് ഞങ്ങൾ. കേദാർനാഥ് ഭഗവാന്റെ സന്നിധിയിൽ. ഇവിടുന്ന് വിശപ്പുമില്ല, ദാഹവുമില്ല, ഒന്നുമില്ല. ഭഗവാന്റെ സന്നിധിയിൽ ഇരിക്കുക. സമയം അർദ്ധരാത്രിയാണ്. എന്തൊരു ഭംഗിയാണ് ഭഗവാനെ. ഈ ഒരു ദർശനത്തിനല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നത്. ദൈവം നമ ശിവായ നമ ശിവായ. യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷം. കേദാർനാഥ് ഭഗവാന്റെ മുന്നിൽ എത്തി സമർപ്പണം ചെയ്തു, നമസ്കരിച്ചു. ഇനി രാവിലെ വന്ന് ദർശനം ചെയ്യാം. സന്തോഷം. ഹരി ഓം. ഓം നമ ശിവായ.